അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന വുമൺ സി പിയുടെ എക്സാം കഴിഞ്ഞു. ഇനി അടുത്തത് എന്ത്? മറ്റൊന്നുമല്ല, നമ്മുടെ എക്സാം കഴിഞ്ഞെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫിസിക്കൽ ട്രെയിനിങ് ആണ്. അതായത് നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഈ ഒരു എക്സാം കഴിഞ്ഞ് എനിക്ക് നല്ല മാർക്കുണ്ട്, ഞാൻ ഉറപ്പായിട്ടും ലിസ്റ്റിൽ വരും എന്നുറപ്പുള്ളവരാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ട്രെയിനിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം. നമ്മൾ കഷ്ടപ്പെട്ട് രാവും പകലും ഉറക്കം വളച്ച് നമ്മൾ പഠിച്ചതാണ് ഈ ഒരു എക്സാമിന് വേണ്ടി. ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ പറഞ്ഞെങ്കിൽ എഴുത്ത് പരീക്ഷയെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഫിസിക്കൽ ട്രെയിനിങ്ങിന് പോയതിനു ശേഷം മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്, അതായത് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ ഡയറക്റ്റ് പോയി ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വേറെ എക്സാം കഴിഞ്ഞ് ഇനി ഇപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള ഫിസിക്കലിനെ കുറിച്ചാണ്. അപ്പോൾ ഫിസിക്കൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമുക്ക് വേണ്ട മിനിമം ഹൈറ്റാണ്. ഇപ്പോൾ നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെൻറ്റിമീറ്ററാണ്. ജനറൽ ഒ ബി സി കാറ്റഗറിക്കാർക്ക് 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും 150 സെൻറ്റിമീറ്റർ എങ്കിലും മിനിമം നിങ്ങൾക്ക് ഹൈറ്റ് വേണം. ഇതാണ് നിങ്ങളുടെ ഹൈറ്റുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. 157 ജനറൽ ഒ ബി സി, അതുപോലെ എസ് സി എസ് ടിക്കാർക്കാണെങ്കിൽ 150 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് അറിയാലോ 8 ഐറ്റംസ് 8 ഇവൻസ് ആണ് നമുക്ക് ഉള്ളത്. അതിൽ 5 എണ്ണം നമ്മൾ പാസ്സായാൽ മതി, ഏതെങ്കിലും 5 എണ്ണം നമ്മൾ പാസ്സായാൽ മതി. അതാണ് നമ്മുടെ വുമൺ സി പി ഒയുടെ ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സി പി ഒയുടെ ഫിസിക്കൽ ടെസ്റ്റ് ആണെങ്കിലും 8 എണ്ണം ഉണ്ട്, പക്ഷേ ഐറ്റത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം വുമൺ സി പി ഒയുടെ ഐറ്റംസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഐറ്റം അഥവാ ആദ്യത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടമാണ്. 100 മീറ്റർ ഓട്ടമാണ് ഇത്. നമുക്ക് 17 സെക്കൻഡ് കൊണ്ടാണ് 100 മീറ്റർ ഓട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 17 സെക്കൻഡിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ചോദിക്കുമായിരിക്കും ഇത് നമുക്ക് സ്കൂളിലൊക്കെ കാണുന്ന പോലെ ഓട്ട മത്സരവും കാര്യങ്ങളൊന്നും അല്ല ഇത്. 17 സെക്കൻഡിനുള്ളിൽ ആരൊക്കെ ഫിനിഷ് ചെയ്യുന്ന അവരെല്ലാം ഇത് പാസ്സാകും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അറിയാൻ മേലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു ഇവൻറ്റ് വുമൺ സി പിയുടെ അടുത്തൊരു ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ 200 മീറ്റർ ഓട്ടമാണ്. 200 മീറ്റർ ഓട്ടമാണ്, അത് 36 സെക്കൻഡാണ്. 36 സെക്കൻഡിനുള്ളിൽ ഈ പറയുന്ന പോലെ 200 മീറ്റർ ഓട്ടം നമ്മൾ ഫിനിഷ് ചെയ്യണം. അടുത്തത് നമ്മൾ സ്കിപ്പിംഗ് ആണ് കേട്ടോ. 1 മിനിറ്റിൽ സ്കിപ്പിംഗ് ചെയ്യേണ്ടത് 80 എണ്ണമാണ്. 80 എണ്ണം 1 മിനിറ്റിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യം തന്നെയാണ്. പ്രാക്ടീസ് വേണം, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സ്കിപ്പിംഗ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 80 എണ്ണമാണ്. അടുത്തെന്ന് പറഞ്ഞ് ഷട്ടിൽ റേസ് ആണ്. നമുക്ക് ഈ വുമൺ സി പിയുടെ പ്രത്യേകത 3 തരത്തിലുള്ള ഓട്ടമുണ്ട്. ഇപ്പം സി പി ഒ മെൻസിനാണെങ്കിൽ ഇപ്പം 2 ഓട്ടമേ ഉള്ളൂ. ഒന്ന് 100 മീറ്റർ ഓട്ടം, ഒന്ന് 1500 മീറ്റർ ഓട്ടവും. 1500 മീറ്റർ വെച്ചൊരു കടുപ്പമാണ്. പക്ഷേ ഇവിടെ വുമൺ സി പി ഒക്കെ നമുക്ക് 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, പിന്നെ വരുന്ന ഷട്ടിൽ റേസ് ആണ്. ഷട്ടിൽ റേസ് എന്ന് പറഞ്ഞാൽ 25 മീറ്റർ വെച്ച് 4 പ്രാവശ്യം ഓടണം. ഷട്ടിൽ റേസ് എന്ന് പറഞ്ഞാൽ 25 മീറ്റർ ഓട്ടമാണ് കേട്ടോ. 25 മീറ്റർ ഓട്ടം നമ്മൾ ഇവിടുന്ന് അവിടം വരെ ഓടുന്നു, 25 മീറ്റർ അവിടെ ഫിനിഷ് ചെയ്യുന്നു, അവിടുന്ന് തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് വരുന്നു, വീണ്ടും തിരിച്ച് ഓടുന്നു. അങ്ങനെ 4 തവണ ഓടണം. 4 തവണ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര ആണ്? 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. പക്ഷെ നമുക്കിവിടെ ടൈം വരുന്നത് 26 സെക്കൻഡാണ്. 26 സെക്കൻഡിനുള്ളിലാണ് ഈ പറഞ്ഞ 25 മീറ്റർ, 25 × 4, 4 തവണ ഓടി വരേണ്ടത് 26 സെക്കൻഡിനുള്ളിലാണ്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷേ പ്രാക്ടീസ് വേണം. അടുത്തെന്ന് പറയുന്നത് ഷോർട്ട് പുട്ടാണ് കേട്ടോ. ഷോർട്ട് പുട്ട് ത്രോ ആണ്. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. 4 കിലോയുടെ ഷോർട്ട് പുട്ടാണ് നമുക്ക് തരുന്നത്. വുമൺ സി പി ഒക്ക് 4 കിലോയുടെ ഷോർട്ട് പുട്ടാണ്, മെൻസിന് വേറെയാണ്, വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ദൂരം 4.88 മീറ്ററാണ്. 4.88 മീറ്ററാണ് നമ്മൾ ഈ 4 കിലോ തൂക്കമുള്ള ഷോർട്ട് പുട്ട് എറിയേണ്ടത്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് നമ്മുടെ കയ്യിൽ ഒതുക്കി വെക്കാവുന്ന ഒരു ഇവൻ്റ് ആണ്. ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇവൻ്റ് ആണ് ഷോർട്ട് പുട്ട് ത്രോ എന്ന് പറയുന്നത്. അടുത്തത് ലോങ് ജമ്പ് ആണ് കേട്ടോ. ലോങ് ജമ്പ് എന്ന് പറയുന്നത് 3.05 മീറ്ററാണ്. ഏകദേശം 3 മീറ്റർ, 3 മീറ്റർ എന്ന് കണക്കാക്കിയാൽ മതി. 3.05 മീറ്ററാണ് നമുക്ക് ലോങ് ജമ്പ് ചാടാനുള്ളത്. അതുപോലെ തന്നെ ഹൈ ജമ്പ്, അടുത്തൊരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ജമ്പാണ്. ഹൈ ജമ്പ് എന്ന് പറയുന്നത് 1.06 മീറ്ററാണ്. ഏകദേശം 100 മീറ്റർ എന്ന് കണക്കാക്കി ഏകദേശം നമ്മുടെ ഒരു അരയേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് വരും. നമ്മൾ കൺട്രോളാണ് ചാടുന്നത്. നിങ്ങൾക്ക് സ്ത്രീ പെൺകുട്ടികൾക്ക് നമ്മൾ സിസർ കട്ടാണെങ്കിൽ അത്യാവശ്യം ഒന്ന് എഫർട്ട് എടുക്കേണ്ടി വരും. അഥവാ നിങ്ങൾക്ക് ബെല്ലി ചാടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഒരു ബെഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് ചാടി കിടക്കാവുന്ന ഒരു ഇവൻ്റാണ് ഈ പറയുന്ന ഹൈ ജമ്പ് എന്ന് പറയുന്നത്. വുമൺ സി പിയുടെ ഏറ്റവും അവസാനത്തെ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ബോൾ ത്രോ ആണ് കേട്ടോ. ബോൾ ത്രോ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ബോൾ ത്രോ അല്ല കേട്ടോ. ക്രിക്കറ്റ് ബോൾ ത്രോ മെൻസിനാണ് വരുന്നത്. അത് ഏകദേശം 60 മീറ്റർ ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫുട്ബോൾ, വോളിബോൾ ആ ഒരു സൈസിലുള്ള ബോളാണ് വരുന്നത്. അതിന് നമുക്ക് എറിയേണ്ട ദൂരം 14 മീറ്ററാണ്.
പതിനാല് മീറ്റർ ആണ് നമ്മൾ എറിയേണ്ട കാഴ്ച. ഇത്രയും വലിപ്പമുള്ള ഒരു ബോളാണ് അത്, നമ്മുടെ ഒറ്റ കൈ കൊണ്ട് പതിനാല് മീറ്റർ ആണ് നമ്മൾ എറിയേണ്ടത്. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ്, ഇതാണ് വുമൻ സി പി യുടെ എട്ട് ഇവൻസ്. ഈ എട്ട് ഇവൻസ്, ഈ എട്ടിൽ ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതി, ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതി. ഈ എട്ടെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി എന്നുള്ളതാണ്. പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, പിന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരിക എന്നേ ഉള്ളൂ. ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടെ കഴിഞ്ഞ, അല്ലെ, ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കടമ്പയും കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുത്തു പരീക്ഷയിൽ 60 മാർക്ക് കാണും, 70 മാർക്ക് കാണും, 80 മാർക്ക് കാണും, പക്ഷേ നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം എഴുത്തു പരീക്ഷയിൽ 45-50 മാർക്കേ ഉള്ളായിരുന്നു, പക്ഷേ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി, ആൾ ലിസ്റ്റിൽ വന്നു. പക്ഷേ എഴുത്തു പരീക്ഷയിൽ 80-60 മാർക്ക് അല്ലെ 60-ന് മുകളിലൊക്കെ മാർക്കുള്ള വ്യക്തികൾ ഫിസിക്കൽ പാസ്സായില്ല, എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. നമ്മൾ കഷ്ടപ്പാടിൻ്റെ ഒരു പ്രയോജനം കിട്ടണമെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരണം. റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നമ്മുടെ എഴുത്തു പരീക്ഷയ്ക്ക് ശേഷമുള്ള ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ പാസ്സാവുക തന്നെ വേണം. അപ്പോൾ ഇതാണ് വുമൺ സി പി ഒയുടെ കാര്യങ്ങളും മറ്റ് ഏതൊക്കെ ഇവൻറ്റ്സ് എന്നുള്ളത്. അതുപോലെ ഹൈറ്റിൻ്റെ കാര്യം ഓർക്കുക, 157-150 ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ള ആർക്കെങ്കിലും ഫിസിക്കൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് പറയും ബൈ ബൈ.